ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്നാസ് യൂട്ടിലിറ്റി കോർണർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവരും റോസ് വാട്ടർ കടകളിൽ നിന്ന് വാങ്ങിക്കാറാണല്ലേ പതിവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ റോസ് പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റോസ് വാട്ടർ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വൈറ്റ് കളർ, അതായത് വെള്ളത്തിൻ്റെ കളറിലുള്ള റോസ് വാട്ടറാണല്ലേ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കിയെടുക്കാറ് പിങ്ക് കളറിലുള്ളതാണ്. വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പക്ഷേ ആ പിങ്ക് കളറിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേട് വന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ കേട് വന്നു പോകും. അപ്പോൾ വൈറ്റ് കളറിലുള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ആ വൈറ്റ് കളറിലുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള ഒരു റോസ് ചെടിയാണ് കേട്ടോ അത്. ഇവിടുന്നാണ്, നല്ലൊരു റോസ് ചെടിയാണ്. എന്താ പറയുക, വർഷത്തിൽ എപ്പോഴും ഫുൾ ടൈം ഈ ചെടിമേൽ പൂവുണ്ടാവും കേട്ടോ. ഒരു ടൈം പോലും കണ്ടിട്ടില്ല പൂവ്, ഒരു പൂവെങ്കിലും ഇല്ലാത്ത ഒരു ടൈം പോലും കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു റോസുമാണ്, നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളി റോസ് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് ചെടിയിൽ നിന്നാണ് ഞാൻ റോസ് പൂവ് എടുത്തിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനും പിന്നെ ഹെയറിനും ഒക്കെ എത്രത്തോളം നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ഒരു ചുരുക്കം പേരെ റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കാത്തവരുണ്ടാവുള്ളൂ. റോസ് വാട്ടറൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ മുഖത്തും കയ്യിലും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ തന്നെ മതി, വേറെ ഒന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ് വാട്ടർ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നും നമുക്കറിയുന്നില്ലല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം റോസ് പെറ്റൽസ് എടുക്കണം കേട്ടോ. ഇതുപോലെ റോസ് പെറ്റൽസ് എടുത്തിട്ട് പെറ്റൽസ് വെച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിലുള്ള പ്രാണികളോ അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വലിയൊരു പാത്രമാണ്. ആ പാത്രത്തിൻ്റെ നടുവിൽ ഞാനൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രമോ എന്തെങ്കിലും എന്താ പറയുക, ഒരു വെയിറ്റ് വെച്ചാലും മതി കേട്ടോ. വെയിറ്റ് ഒരു സ്റ്റാൻഡോ അങ്ങനെ സ്റ്റാൻഡ് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പം പാത്രത്തിൽ കുറച്ച് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കും ഇതിലേക്ക്. അപ്പോൾ പാത്രം പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് കല്ലെടുത്തിട്ടിട്ട് ഉള്ളത്. നമ്മൾ ഈ ശർക്കര മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റിലും റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസ് പെറ്റൽസ് ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളം എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് റോസ് പെറ്റൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വേറൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ അത് തിളച്ച് ആ നീരാവി വെള്ളമായിട്ട് നമ്മൾ സെൻറ്ററിൽ വെച്ച് ആ ഒരു പാത്രത്തിലേക്ക് വീഴണം. അതാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. മൂടി എടുക്കുമ്പോൾ ഇങ്ങനത്തെ മൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അത് തല തിരിച്ച് വെച്ച് കൊടുക്കണം. ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ തല തിരിച്ച് വെക്കുന്നത് ഇതിനാണ് കേട്ടോ. കണ്ടോ, വെള്ളം ഫുള്ള് നീരാവി വന്നിട്ട് മുകളിൽ വന്നിട്ട് വെള്ളമായിട്ട് സെൻറ്ററിലേക്ക് പോകുന്ന കണ്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അത് വറ്റുന്നത് വരെ അങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ആ സെൻറ്ററിൽ വന്ന ആ ഒരു ഇതാണ് റോസ് വാട്ടർ. എന്നിട്ട് പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കൂടുതൽ കാലം കേട് വരാതിരിക്കാനൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ വീട്ടിലാവുമ്പോൾ നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒക്കെ നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫേസ് പാക്കിലൊക്കെ ഈ ഒരു റോസ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്നവർക്ക് നല്ലതാണ്. മുഖക്കുരു ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആയുർവേദിക് ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാനാണ് പറയുക, ആയുർവേദിക് ഡോക്ടേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഉപയോഗിക്കാനൊക്കെ പറയാറുണ്ട്. ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ റോസ് പെറ്റൽസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളമാണ് ഈ ഒരു റോസ് വാട്ടർ കേട്ടോ.
അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു റോസ് വാട്ടർ പെട്ടെന്ന് കേടുവരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് ഈ വൈറ്റ് കളറിലുള്ള റോസ് വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ റോസ് ചെടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ റോസ് പൂവൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ റോസ് വാട്ടറൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.